നമസ്കാരം അട്ടപ്പാടിയിൽ ഒരു ഹൃതഭാഗ്യനായ പിതാവ് തൻ്റെ നാല് മാസം പ്രായമുള്ള മകളുടെ മൃതദേഹവുമായി തൻ്റെ ഊരിലേക്ക് പോയ യാത്ര നമ്മളെല്ലാവരും കണ്ടതാണ് അത് നമ്മൾ മലയാളികൾക്ക് ഒരു വാർത്ത മാത്രമായിരുന്നു കേവലം സാധാരണമായ ഒരു വാർത്ത ഇത് കേരളത്തിന് പുറത്തേക്ക് ഉത്തരേന്ത്യയിലോ ഇന്ത്യയുടെ മറ്റേതെങ്കിലും ഭാഗത്ത് ആയിരുന്നെങ്കിൽ കാണാമായിരുന്നു മലയാളികളുടെ അഭിമാന ബോധം കേരളം എന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ എന്ന് പറയുമാറ് അതിനെ സാധൂകരിക്കും വിധം കേരളം അതാണ് ഇതാണ് നമ്പർ വണ് എന്ന രീതിയിലുള്ള വലിയ പ്രചരണങ്ങൾ സോഷ്യൽ മീഡിയയിലും മാധ്യമങ്ങളിലും ഒക്കെ വന്നേനെ പക്ഷേ ഈ ദാരുണ സംഭവമുണ്ടായത് കേരളത്തിലാണ് ശരിയാണ് വനവാസി മേഖലയാണ് വനപാതയാണ് തീർച്ചയായും അവിടെ നാഷണൽ ഹൈവേയുടെ സൗകര്യങ്ങളൊന്നും ഉണ്ടാകില്ല പക്ഷേ എപ്പോഴും പുരോഗമനത്തിലേക്ക് പോകുന്ന ഒരു സമൂഹം അവർ നഗരങ്ങളിൽ ലഭ്യമാകുന്ന സൗകര്യങ്ങൾ ഗ്രാമത്തിലേക്ക് കൂടി ലഭ്യമാക്കുമ്പോഴാണ് സമൂഹം പുരോഗതിയിലായി എന്ന് പറയുന്നത് പക്ഷേ പ്രകൃതിയെ ചൂഷണം ചെയ്യാതെ പ്രകൃതിയുടെ ഘടനയ്ക്ക് മാറ്റം വരുത്താതെ ജനജീവിതം ലഘൂകരിക്കുന്ന രീതിയിലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കപ്പെടണം പക്ഷേ കാലാകാലങ്ങളായി നമ്മുടെ വനവാസി മേഖലകൾ വനവാസി ഊരുകൾ ഇതെല്ലാം വലിയ രീതിയിൽ പണം സർക്കാർ ഒഴുക്കുന്നുണ്ട് എങ്കിൽ പോലും ഈ പണം പാവങ്ങളുടെ കയ്യിലെത്തുന്നില്ല അവർക്ക് മെച്ചപ്പെട്ട ജീവിത സൗകര്യങ്ങൾ ലഭിക്കുന്നില്ല ഇനി പറയാൻ പോകുന്നത് വനവാസി മേഖലയിലെ കാര്യമൊന്നുമല്ല തലസ്ഥാന നഗരത്തോട് ചേർന്ന് കിടക്കുന്ന ഒരു പ്രദേശത്തെ ജനറൽ ആശുപത്രിയിലാണ് അവിടെ നടന്ന അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവം പറയാം അതായത് അവിടുത്തെ പ്രമുഖരായ ഒന്നോ രണ്ടോ ഗൈനക്കോളജിസ്റ്റുകൾ വലിയ കൈക്കൂലിക്കാരായിരുന്നു അവർ വിദഗ്ധരായിരുന്നു ധാരാളം രോഗികൾ ഈ സർക്കാർ ആശുപത്രിയിൽ പ്രസവ ആവശ്യത്തിനായി ഗർഭിണികൾ ട്രീറ്റ്മെൻറ്റിൽ എത്തിക്കൊണ്ടിരുന്ന ആ സമയത്ത് ഈ വിദഗ്ധരായ സർക്കാർ ഡോക്ടർമാർ കൈക്കൂലിക്ക് പേരുകേട്ടവരായിരുന്നു രണ്ടായിരവും മൂവായിരവും രൂപ ഓരോ പ്രസവ കേസിനും ഇവർ കൈക്കൂലി വാങ്ങിയിരുന്നു സിസേറിയനാണ് എങ്കിൽ അതിന് തുക വേറെയാണ് അതിന് അനസ്തേഷി നൽകുന്ന ഡോക്ടർക്ക് മുതൽ പോസ്റ്റ് ഓപ്പറേഷൻ വാർഡിലേക്ക് രോഗിയെ മാറ്റുന്ന ആൾക്കിന് വരെ വലിയ കൈക്കൂലി ആ സർക്കാർ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു ഇത് ഒളിച്ചും പാത്തും പതുങ്ങിയുമൊന്നുമല്ല വളരെ ഓപ്പണായി തന്നെ നടന്നുകൊണ്ടിരുന്ന കാര്യമാണ് പക്ഷേ നരേന്ദ്രമോദിയുടെ പദ്ധതി വന്നതോടുകൂടി ഗർഭിണികൾക്ക് ആറായിരം രൂപ കിട്ടുമെന്ന അവസ്ഥ വന്നപ്പോൾ ഡോക്ടർമാർ ഈ കൈക്കൂലി തുക വർദ്ധിപ്പിച്ചു ആറായിരം രൂപ കിട്ടുകയില്ലേ പിന്നെ രണ്ടായിരമോ മൂവായിരമോ തന്നാൽ എന്താണ് എന്ന ഒരു വാദമായി പക്ഷേ ഇത് ജനങ്ങൾ ചെറുത്തു ആശുപത്രി സൂപ്രണ്ടിനോട് പരാതി പറഞ്ഞു അവിടെ ഡോക്ടർമാരുടെ സംഘടന ഇടതുപക്ഷാനുഭാവമുള്ള സംഘടന അവിടെ ഇടപെടുന്നു ഡോക്ടർമാർക്കെതിരെ നടപടി ഉണ്ടാകുന്നില്ല ജനങ്ങൾ അവിടുത്തെ പ്രാദേശിക ബി ജെ പി യുവമോർച്ച നേതാക്കൾ പ്രവർത്തകർ സംഘടിച്ച് വലിയ സമരം നടത്തുമ്പോൾ ഡോക്ടർമാരെ അവിടെ നിന്ന് സ്ഥലം മാറ്റുന്നു പക്ഷേ ഈ സൂപ്രണ്ടടക്കമുള്ള അല്ലെങ്കിൽ ഇടതുപക്ഷ സംഘടനകൾ നടത്തിയ പ്രതികാര മനോഭാവം സമരം നടത്തിയ എല്ലാ പ്രവർത്തകർക്കുമെതിരെ കേസ് വന്നു കള്ളക്കേസ് വന്നു അഞ്ചോ ആറോ വർഷം കഴിഞ്ഞിട്ട് ഇന്നേ വരെ ആ ആശുപത്രിയിൽ വിദഗ്ദ്ധരായ ഗൈനക്കോളജിസ്റ്റുകളെ പോസ്റ്റ് ചെയ്തിട്ടുമില്ല പിരിച്ചുവിടപ്പെട്ട അല്ലെങ്കിൽ സ്ഥലം മാറ്റം ചെയ്യപ്പെട്ട ഡോക്ടർമാർക്ക് പകരമായി അവിടെ ഡോക്ടർമാർ എത്തിയില്ല ഇപ്പോഴും അവിടെ ആ ആശുപത്രിയെ ആശ്രയിച്ചു കൊണ്ടിരുന്ന രോഗികൾ പത്തിരുപത് കിലോമീറ്റർ യാത്ര ചെയ്ത് തിരുവനന്തപുരം നഗരത്തിലെ ആശുപത്രികളെ അല്ലെങ്കിൽ ആ ആശുപത്രികളെ ആശ്രയിക്കേണ്ട ഗതികേടിലാണ് ഇത് വനവാസി മേഖലയിലൊന്നുമല്ല ഒരു സബർബൻ മേഖലയിൽ നടന്ന സംഭവമാണ് ഇതാണ് ആശുപത്രികളിലേക്കും രാഷ്ട്രീയം കൊണ്ടുവരുമ്പോഴുള്ള അപകടം കഴിഞ്ഞ ദിവസം നടന്ന അല്ലെങ്കിൽ ആ നാല് വയസ്സ് പ്രായമുള്ള കുട്ടി മരിക്കാനിടയായ സംഭവം അത് കേരളം ചർച്ച ചെയ്യുന്നില്ല ഈ വനവാസി മേഖലയിലേക്ക് പോകാനുള്ള ദുർഘടം പിടിച്ച പാത പാലത്തിൻ്റെ അപര്യാപ്തത ഇതെല്ലാമാണ് ചർച്ച ചെയ്യുന്നത് അതൊരു ഭാഗത്ത് ചർച്ച നടന്നോട്ടെ പക്ഷേ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ആ നാലു വയസ്സുള്ള കുട്ടി എങ്ങനെ മരിക്കാനിടയായി ആ കുട്ടിയെ ചികിത്സിച്ചിരുന്ന ആശുപത്രിയിൽ കറണ്ട് പോലുമില്ലായിരുന്നു വൈദ്യുതി പോലും ഇല്ലായിരുന്നു കറണ്ട് കട്ട് ചെയ്തിരുന്നു എന്ന സത്യം ഇന്ന് നിയമസഭയിൽ വരുമ്പോഴാണ് കേരളം അറിയുന്നത് മാത്രമല്ല അവിടുത്തെ ഡോക്ടറെ രാഷ്ട്രീയപരമായ കാരണങ്ങളാൽ അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്നൊരു ആരോപണവുമുണ്ട് പകരം ഡോക്ടറെ പോസ്റ്റ് ചെയ്യുന്നില്ല ജനങ്ങൾക്ക് ലഭിക്കേണ്ട ആരോഗ്യ അടിസ്ഥാന സൗകര്യങ്ങൾ ഇങ്ങനെ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ നഷ്ടപ്പെടുന്നു രാഷ്ട്രീയം നിങ്ങൾക്ക് കളിക്കാനുള്ള വേദിയുണ്ട് അവിടെ രാജ്യത്ത് രാഷ്ട്രീയ പാർട്ടികളുണ്ട് നിയമസഭകളുണ്ട് സഹകരണ സ്ഥാപനങ്ങളുണ്ട് സ്കൂളുകളും കോളേജുകളുമുണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ ക്ഷേത്രങ്ങളിൽ വരെ രാഷ്ട്രീയം കളിക്കാമെന്ന സ്ഥിതിയുണ്ട് കേരളത്തിൽ പക്ഷേ ആശുപത്രികളെ വെറുതെ വിടണം ആശുപത്രി ജീവനക്കാരുടെ സംഘടന ഡോക്ടർമാരുടെ സംഘടന എന്നിങ്ങനെ ഒരു നൂറ് നൂറ് സംഘടനകൾ ചേർന്ന് ഈ മേഖലയെ നശിപ്പിക്കുമ്പോൾ ജീവൻ വെടിയുന്നത് അല്ലെങ്കിൽ ജീവൻ ബലിയർപ്പിക്കേണ്ടി വരുന്നത് ഇത്തരത്തിൽ പാവങ്ങളുടെ വനവാസികളായ ഏറ്റവും പാവപ്പെട്ടവരെ അവർക്ക് പ്രതികരണശേഷിയോ പോലുമില്ലാത്ത ജനവിഭാഗങ്ങൾക്ക് ഇത്രയും വലിയൊരു നഷ്ടം സംഭവിച്ചിരിക്കുന്നു ആ പിതാവ് യാത്ര ചെയ്ത വഴികളെക്കുറിച്ചുള്ള ചർച്ച അവിടെ നിൽക്കട്ടെ തീർച്ചയായും അത് വനപാതയാണ് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും പക്ഷേ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ എന്ന് പറയുന്ന നമ്മൾ ആരോഗ്യ മേഖലയിൽ നാം നേടിയ നേട്ടങ്ങൾ വഴിയിലുപേക്ഷിച്ച് തിരികെ നടക്കുകയാണോ എന്നൊരു സംശയമാണ് കഴിഞ്ഞ ദിവസം അട്ടപ്പാടിയിൽ നടന്ന ശിശുമരണം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇന്ന് നിയമസഭ ആ വിഷയം ചർച്ച ചെയ്തു ആരോഗ്യമന്ത്രി മറുപടി പറയണം എന്ന ഘട്ടത്തിൽ പ്രതിപക്ഷത്തു നിന്നും ചില എതിർ സ്വരങ്ങളുണ്ടാകുന്നു വളരെ ചെറിയ ഒരു ബഹളമുണ്ടാകുന്നു ഈ ബഹളത്തിൻ്റെ പേരിൽ സ്പീക്കർ സഭ അല്പനേരം നിർത്തിവെച്ചിറങ്ങിപ്പോകുന്നു ചർച്ചകൾക്ക് പോലും അവസരം നൽകാത്ത വലിയൊരു അമളി അല്ലെങ്കിൽ വലിയൊരു വീഴ്ച ഇവിടെ സംഭവിച്ചിരിക്കുന്നു അതിൽ ഒരു കുട്ടിക്ക് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു ഒരു കുടുംബത്തിന് തങ്ങളുടെ പൊന്നോമനയെ നഷ്ടപ്പെട്ടിരിക്കുന്നു ആ വിഷയം ചർച്ച ചെയ്യാൻ ഈ നിയമസഭയുടെ വേദിക്ക് പോലും താല്പര്യമില്ല സ്പീക്കർക്ക് ഇത് കേട്ട സമയം എണീറ്റ് കസേര ഉപേക്ഷിച്ച് നടന്നു നീങ്ങാനാണ് താല്പര്യമെങ്കിൽ ഈ നിയമസഭ പിന്നെന്തിനാണ് ലക്ഷക്കണക്കിന് രൂപ ചെലവഴിച്ച് നടക്കുന്ന സമ്മേളനങ്ങൾ എന്തിനാണ് കൊടിവെച്ച കാറിൽ പറക്കുന്ന മന്ത്രിമാരും ഉദ്യോഗസ്ഥരും എന്തിനാണ് നമ്പർ വൺ എന്ന് അഹങ്കരിക്കുന്ന കേരളം ഒന്ന് ചിന്തിക്കണം മറ്റു ചർച്ചകൾ നമുക്ക് മാറ്റിവെക്കാം വെബ് ഡെസ്ക് തത്തുമയ്യ ന്യൂസ്